ഹലോ മൈ സ്പിരിച്വൽ ജേർണി 11:11. സോ പലപ്പോഴും എനിക്ക് പലരും മെസ്സേജ് അയച്ച് പറയാറുണ്ട്, മാം ഞാൻ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്പെസിഫിക് പേഴ്സിന് വേണ്ടിയിട്ട്. ബട്ട് എത്ര മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്തിട്ടും കുറേ ടെലിപ്പതി മെസ്സേജസ് സെൻഡ് ചെയ്തിട്ടും എനിക്ക് എൻ്റെ പേഴ്സൻ്റെ അടുത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം കിട്ടുന്നില്ല. ഓക്കെ, പലരും മേ ബി നിങ്ങളുടെ മൈൻഡിലും ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാവും, യെസ് ഞാൻ എന്തോ ഒരു ടെക്നിക്സ് ട്രൈ ചെയ്യുന്നു എന്നിട്ട് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും അവിടെ ആ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്കില്ല, അല്ലെങ്കിൽ ഒരു ചേഞ്ചസും കാണുന്നില്ല. മാനിഫെസ്റ്റ് ചെയ്തത് മാത്രം മിച്ചം. പലപ്പോഴും അതിൻ്റെ പേരിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് പലപ്പോഴും യൂണിവേഴ്സിനെ കുറ്റപ്പെടുത്തുന്ന ആളുകളും ഉണ്ടാവും ഇക്കൂടെ. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഐ തിങ്ക് തേർഡ് പാർട്ടി ഉണ്ടാവും നിങ്ങളുടെ കണക്ഷനിൽ. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഫോർ എക്സാമ്പിൾ മാരീഡ് ആവാൻ പോകുന്നു, അവർക്ക് മാരേജ് ഫിക്സ് ചെയ്തു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, നെക്സ്റ്റ് മാരേജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ് ഫാമിലിയിൽ. ഓക്കെ, സോ ആ ഒരു ടൈമിൽ എന്താ നിങ്ങൾ തച്ച് നിന്ന് നിങ്ങൾ ആ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ബട്ട് ആ ടൈമിൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും, മാരേജ് നടക്കുമോ ഇല്ലയോ, മാരേജ് നടക്കുമോ, ഇപ്പം അവിടെ മാരേജ് നടന്നാൽ ഞാൻ എന്തോ ചെയ്യും, എൻ്റെ ലൈഫ് എന്താവും, ഈ ഒരു തോട്ട്സൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ബട്ട് അവിടെയുള്ള ആളുകളാണെങ്കിലും പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്കുള്ള റിലേറ്റീവ്സ് ആയിക്കോട്ടെ, മാരേജ് ചെയ്യാതിരിക്കുന്ന ആ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഓക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യാന്ന് പറയുന്ന ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്യുക എന്നുള്ളതല്ല. പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകം ഒരു കാര്യങ്ങളും ഒരു ടെക്നിക്സും അറിയണമെന്നില്ല, ജസ്റ്റ് നമ്മളുടെ പോസിറ്റീവ് വൈബ്രേഷനാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ മാരേജ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് എങ്കിൽപ്പോഴും അവിടെ അവരുടെ പേരൻസ്, ഫാദർ, മദർ ഒക്കെ എന്തായാലും മസ്റ്റായിട്ട് പ്രെയർ ചെയ്യുന്നുണ്ടാവാം, ആഗ്രഹിക്കുന്നുണ്ടാവാം, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ സെൻഡ് ചെയ്യുന്നുണ്ടാവും, എൻ്റെ മകൻ്റെ മാരേജ് എങ്ങനെയെങ്കിലും ഒന്ന് നടന്ന് അതൊന്ന് എല്ലാം ശുഭമായിട്ട് നടന്നാൽ മതി. അവർക്കറിയാം മാരേജ് നടക്കും എന്നുള്ള കാര്യം അറിയാം, ഇനി എന്താ ഉള്ളത്, ശുഭമായിട്ട് നടക്കണം, അതിനെ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആക്കണം, അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്, പ്രേയേഴ്സ് ചെയ്യണം. അപ്പം അവർക്കറിയില്ല ഒരിക്കലും ഇത് പോസിറ്റീവായിട്ട് ഞാൻ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത്, അതൊന്നും അവർക്കറിയുന്നുണ്ടാവില്ല. ബട്ട് അവർ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, എന്തായാലും ഈ മാരേജ് നടക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വേണം, അതിന് വേണ്ടിയിട്ട് പ്രേയേഴ്സ് കൊടുക്കുന്നുണ്ട്, അത് പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. ഇനി മാരേജ് ചെയ്യാൻ പോകുന്ന പെണ്ണാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും നന്നായിട്ട് മാരേജ് നടക്കണം, യാതൊരു തരത്തിലുള്ള നെഗറ്റിവിറ്റീസും ഉണ്ടാകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രേയേഴ്സ് നടക്കുന്നുണ്ടാവും. എന്നൊരു മാരേജ് ഫിക്സ് ചെയ്യുന്ന ആ ടൈം മുതൽ അവരുടെ പേരൻസ്, പെണ്ണിൻ്റെ പേരൻസ്, ചെറുക്കൻ്റെ പേരൻസ് പ്ലസ് റിലേറ്റീവ്സ് എല്ലാവരും ഇതിന് വേണ്ടിയിട്ടായിരിക്കും പ്രേയർ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ആ ഒരു അഫോർമേഷൻസ് ഒക്കെ പോസിറ്റീവായിട്ടുള്ള എല്ലാ അഫോർമേഷൻസും യൂണിവേഴ്സിലേക്ക് ചെല്ലുകയാണ്, അതൊരു ഹയർ വൈബ്രേഷനാണ്. ബിക്കോസ് അവർ ഷുവറാണ് മാരേജ് നടക്കും എന്നുള്ളത് 110% അവർ ഷുവറാണ്. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, നമ്മൾ ഷുവറല്ല, കാരണം അവിടെ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്, കൺഫ്യൂസ്ഡാണ് വരുമോ. ഓക്കെ, ഇതൊക്കെയാണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കുന്നതിനും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കൗട്ട് ആവാതിരിക്കുന്നതിനുമുള്ള ഒരു മേജർ റീസൺ. പലപ്പോഴും നമ്മളപ്പം സ്ട്രോങ് ആയിട്ടുള്ളൊരു വൈബ്രേഷനിൽ നിൽക്കണം, ആ ഇപ്പം ഓൾറെഡി യൂണിവേഴ്സ് തന്നെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടാവും. നിങ്ങൾ ആ ഫോർമേഷൻ കൊടുക്കുന്നു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു, കൂടുതലായിട്ടും ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്നതും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസിനെയും ബ്ലെസ് ചെയ്യും യൂണിവേഴ്സ്. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ, സ്നേഹബന്ധങ്ങൾക്കല്ല ഏറ്റവും വലിയ പ്രയോറിറ്റി. എങ്ങനെ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ബന്ധമല്ല ഏറ്റവും വലുത്, ബട്ട് അതല്ല, ബ്ലഡ് റിലേഷനും ആ ഒരു വൈബ്രേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൽ. ഓക്കെ, നമ്മളുടെ ബ്ലഡ് സെയിം, അവർക്കറിയാം അവരുടെ അപ്പനും അമ്മയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അവർ ബ്ലഡ് റിലേഷനാണ്, എഗെയിൻ ഹൈ വൈബ്രേഷനാണ്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ ഡെഫിനറ്റ്ലി അവരുടെ ആയിരിക്കും ചെല്ലുന്നുണ്ടാവാം. എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിനെ കഴിഞ്ഞും ഹൈ മൈൻഡ് പവർ നമുക്ക് ഉണ്ടാവണം. നമ്മൾക്ക് എന്താണോ എക്സാക്ട് യൂണിവേഴ്സിൽ നിന്ന് വേണ്ടത്, എത്രയൊക്കെ ഓബ്സ്റ്റിക്കൾസ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളൊരു സ്ട്രോങ് ബിലീവ് നമുക്ക് യൂണിവേഴ്സിൽ ഉണ്ടാവണം. നമ്മളതിനെ ഡൗട്ട് ആയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ആ ഒരു ഫോർമേഷൻസ് അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ നമ്മൾ യൂണിവേഴ്സിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടാവും. കാരണം നിങ്ങൾ കുറേ എനർജിയോട് മാത്രമല്ല ഫൈറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിക്ക് ഒരാളോട് മാത്രമല്ല, ഒരു എനർജിയോട് മാത്രമല്ല ഫൈറ്റ് ചെയ്യേണ്ടത്, എൻറ്റയർ ആളുകൾ, ഫാമിലി, പാരൻസ്, റിലേറ്റീവ്സ്, ഗേൾ, എല്ലാവരുടെയും പോസിറ്റീവ് തോട്ട്സ് ആ ഒരു വ്യക്തിയിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ആ ഒരു സാഹചര്യത്തിൽ ഈ
1% കഴിഞ്ഞും കൂടുതൽ 99% ആയിരിക്കും ആ ഒരു വ്യക്തിയിലേക്ക് ചെല്ലുന്നുള്ളത്. മനസ്സിലായോ? സോ ഇതാണ് മെയിൻ റീസൺ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ വർക്കൗട്ട് ആവാത്തതിൻ്റെ. ഓക്കെ, നിങ്ങൾ ഉണ്ട് റിലീജിയസ് ഫാക്ടറായിട്ട് പേരൻസ് മാരേജിനെ അഗ്രി ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജി ഒക്കെ ആണെങ്കിൽ എന്താ വേണ്ടെന്നറിയോ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ വേണ്ടിയിട്ട് പിങ്ക് എനർജി സെൻഡ് ചെയ്ത് കൊടുക്കുക. പിങ്ക് എനർജി മെഡിറ്റേഷൻ ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിലൊക്കെ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പലയിടത്തു നിന്നും തേടി പിടിച്ചൊക്കെ ചെയ്യുന്നുണ്ടാവും. പിങ്ക് എനർജി ട്രൈ ചെയ്യുക. ഓക്കെ, ദെൻ റിലേറ്റീവ്സ്, റിലേറ്റീവ്സ് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ലവ് വൈബ്രേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലവ് വൈബ്രേഷൻ അല്ല, ഷുവർ ആയിട്ടുള്ള ഒരു ലവ് വൈബ്രേഷൻ. എന്താണ് നിങ്ങൾക്ക് എക്സാക്ട്ലി വേണ്ടത് അത് അവരിൽ നിന്ന് നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി, അത് നമ്മൾ അവരിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് റീസൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒന്നും വർക്കൗട്ട് ആവാത്തോട്ടെ. ഫിയർ ആണെങ്കിൽ ഫിയറും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും എപ്പോഴും നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ ഡബിൾ തോട്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. യൂണിവേഴ്സ് കൺഫ്യൂസ്ഡ് ആവും, പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാര്യമൊക്കെ ഓപ്പോസിറ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ 110% ഷുവറാണ് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിൽ ഇല്ല. ഓക്കെ, അതാണ് ഇഷ്യൂ. എനിവേസ്, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.